ഉപയോഗിച്ച് കഴിഞ്ഞ ഡാപ്പർ നമുക്ക് വീണ്ടും എങ്ങനെ അത് പ്രയോജനപ്പെടുത്താം അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വീണ്ടും അത് എങ്ങനെ യൂസ്ഫുള്ളാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ ഉപയോഗിച്ച രണ്ട് ഡയപ്പറാണ് ഇത് സ്നെഗ് എന്ന കമ്പനീൻ്റേതാണ് ഏത് കമ്പനി ആയാലും കുഴപ്പമില്ല നമ്മൾ ഇതാ ഇതുപോലെ ആദ്യം പിന്നെ ഇതിൽ നിന്നുള്ള അഴുക്കുകളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഓരോ ഭാഗവും നാല് സൈഡും കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ നമ്മൾ കഴുകി പുറത്തേക്ക് കഴുകിക്കളയണം അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സൈഡ് ഭാഗവും ആ കാലിടുന്ന ആ ഒരു ഒരു ഇലാസ്റ്റിക് പോലുള്ള ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് പോവാതെ ശ്രദ്ധിക്കണം ആ ഭാഗം കീറിപ്പോയാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മളതൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഡയപ്പറും ഇങ്ങനെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് എടുത്തു വച്ചാൽ നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാം അത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഈ സൈഡ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് പോവാതെ ശ്രദ്ധിക്കണം ആ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുട്ടികൾക്ക് അത് വീണ്ടും ഇട്ട് കൊടുക്കാൻ കഴിയില്ല നമ്മൾ വാങ്ങുന്ന ക്ലോത്ത് ഡയപ്പറിൻ്റെ ലാറൊക്കെ എത്രയോ പ്രയോജനപ്പെടുന്ന ഒന്നാണിത് ഇനി ഇതുപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് ഡയപ്പറായി ഉപയോഗിക്കുന്നത് എന്ന് കൂടി നോക്കാം അതിനു വേണ്ടി ഒരു ഉണക്കിയെടുത്ത ഒരു ഡയ്പറും പിന്നെ ഒരു ചെറിയ നൈസ് ക്ലോത്താക്കി ഞാൻ അടിച്ചു വെച്ച ഒരു ക്ലോത്തും എടുത്തു അത് നന്നായിട്ട് കട്ടിയുള്ളതായിട്ട് എടുക്കരുത് കേട്ടോ അപ്പോൾ അത് കുട്ടികൾക്ക് നന്നായിട്ട് ബുദ്ധിമുട്ടായി വരും ഉള്ളിൽ വെക്കുമ്പോൾ അപ്പോൾ നൈസ് തുണിയെ നന്നായി നാല് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുത്ത ഒരു തുണിയാണിത് അപ്പോൾ ഏകദേശം ഇതായി കാണുന്ന ഒരു വലിപ്പം മതി അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെക്കാൻ പാകത്തിന് ഇതാ ഇതുപോലെ മടക്കിയെടുക്കാം ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമുക്കിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ എടുക്കുന്ന ആ തുണിയുടെ നാല് ഭാഗവും സ്റ്റിച്ച് ചെയ്യണം ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം അത് പുറത്തേക്ക് നൂലൊക്കെ വലിഞ്ഞു നിൽക്കുമ്പം അത് കുട്ടികൾക്ക് നല്ല ബുദ്ധിമുട്ടായി വരും അപ്പം അത് ഇല്ലാതിരിക്കാനാണ് എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്യണമെന്ന് പറയുന്നത് അങ്ങനെ ഇതുപോലെ നമുക്ക് പിന്നെ കുറേ അങ്ങനെ ഉണ്ടാക്കി വെക്കാം അപ്പോൾ നമുക്ക് ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞ് ഒന്ന് അലക്കാനിടുമ്പോൾ അങ്ങനെ മറ്റൊന്നെടുക്കാം നമ്മൾ വാങ്ങി വെക്കുന്ന എല്ലാ ഡയപ്പറും ഇങ്ങനെ ചെയ്തെടുക്കാം വെറുതെ വേസ്റ്റാക്കി കളയുന്നതിന് പകരം ഒരു അഞ്ച് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാം ഒരു ഡയപ്പർ തന്നെ ഒരു അഞ്ച് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നമുക്കിത് കത്തിച്ച് കളയാം ഇതാ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു തുണി വെച്ച് ചെയ്തതാണെന്ന് നമുക്ക് പുറമെ കണ്ടാൽ തോന്നില്ല അപ്പോൾ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല കാരണം അതിൻ്റെ ഉള്ളിൽ നല്ല നൈസായിട്ടുള്ളൊരു ക്ലോത്താണ് നമ്മൾ വെച്ചത് അപ്പോൾ പിന്നെ മൂത്രമൊക്കെ ഒഴിക്കുമ്പോൾ കാര്യമായിട്ട് നമ്മുടെ ഡ്രസ്സിലൊന്നും ആവില്ല